കേരളത്തിലെ 54-ാം നമ്പർ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ റോഡാണിത്. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് എന്നാണ് PWD രേഖകളിലെ പേര്. കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്ര ഭാഗത്തേക്ക്, അതായത് ബാണാസുര സാഗർ ഡാമിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന റോഡ്, നിരവധി റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ളത് ആ ഭാഗത്താണ്. ഈ റോഡ് 17.5 കിലോമീറ്ററാണ് കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്ര വരെ. 2018 ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയതാണ്. കിഫ്ബിയിൽ നിന്ന് 56.33 കോടി രൂപ വകയിരുത്തിയ പ്രവൃത്തിയാണ്. 1.5 വർഷം കൊണ്ട് തീരേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോൾ 5 വർഷം പിന്നിട്ടിട്ടും റോഡിൻ്റെ സർഫസിന്, ഇപ്പോൾ ഉപരിതലത്തിന് കുഴപ്പമൊന്നുമില്ല, ഒരു ലെയർ ടാറിങ്, BM&BC BM ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കോ വേഗതയിൽ വാഹനം ഓടിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പണി പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ എവിടെയും സുരക്ഷാ ബോർഡുകളില്ല, സംരക്ഷണ ഭിത്തികൾ, അതായത് സുരക്ഷാ വേലികളോ ഭിത്തികളോ ഒന്നുമില്ല. മാത്രമല്ല ഒരുപാട് വളവുകൾ, തിരിവുകൾ, അതുപോലെ കയറ്റിറക്കങ്ങളൊക്കെയുള്ള റോഡാണ്. ദിവസവും എന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കാനോ അതിന് കരാർ കമ്പനിയോ മറ്റ് അധികൃതരോ ഒന്നും തന്നെ ഒരു മുൻകൈയും എടുക്കുന്നില്ല. കൽപ്പറ്റ വാരാമ്പറ്റ റോഡിലെ ഒരു അപകട വളവാണിത്. ഇവിടെയും ഒരു മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഒന്നുമില്ല. മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നിന്ന് ഒരു കാറ് ഈ താഴ്ചയിലേക്ക്, ഈ പറമ്പിലേക്ക് മറിഞ്ഞ് 3 പേരാണ് അന്ന് മരിച്ചത്. അതിനുശേഷം പോലും ഇവിടെ താൽക്കാലികമായെങ്കിലും എന്തെങ്കിലും ഒരു അപകട മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ വേലിയോ ഒരുക്കാൻ കരാർ കമ്പനിയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ ഒന്നും തയ്യാറായിട്ടില്ല. അവിടെ നിന്ന് വരുന്ന വണ്ടി കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു വളവാന്നുള്ളൊരു സിഗ്നലില്ല. ഈ താഴേക്കുള്ള ഇത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗത്ത് സുരക്ഷാ വേലിയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഒരുക്കിയിട്ടില്ല. ഈ റോഡിൻ്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാകാതെ അനന്തമായി നീണ്ടുപോയപ്പോൾ ഒരു റോഡ് ആക്ഷൻ കമ്മിറ്റിയൊക്കെ നാട്ടുകാരുണ്ടാക്കിയിരുന്നു. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും അതുപോലെ തരിയോട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ഷമീം പാറക്കണ്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത് യഥാർത്ഥത്തിൽ വകുപ്പുകൾ തമ്മിലൊരു ഏകോപനമില്ലാതെ കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പൊക്കെ പരസ്പരം പഴിചാരിക്കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ നിരന്തര പരാതികളും പ്രക്ഷോഭങ്ങളൊക്കെ ഇക്കാര്യത്തിൽ നടത്തിയതാണ്. വലിയ റിട്ടേണിംഗ് വാളിൻ്റെ പണി നടന്ന സ്ഥലങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഒരു താൽക്കാലിക ബോർഡ് പോലും വെക്കാൻ ഇതിൻ്റെ നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ റോഡ് പണി എന്ന് തീരും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. പക്ഷേ അതുവരെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കാത്തിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നുകിൽ കരാർ കമ്പനി താൽക്കാലികമായ സുരക്ഷാ വേലികളും മുന്നറിയിപ്പുകളും ബോർഡുകളും ഒക്കെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ കിഫ്ബിയോ PWDയോ ആരാണെങ്കിലും ഈ സംവിധാനങ്ങൾ ഒരുക്കിയേ പറ്റൂ. അതല്ലെങ്കിൽ അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.